നമ്മുടെ നാടിൻ്റെ അത്രയും നമുക്ക് സ്വാതന്ത്ര്യമുള്ള, നമുക്ക് സംരംഭം തുടങ്ങാൻ പറ്റുന്ന മറ്റൊരു രാജ്യം ഉണ്ടാകില്ല. നമ്മുടെ നാടിൻ്റെ അത്രയും സപ്പോർട്ട് നമുക്ക് വേറൊരു സ്ഥലത്തു നിന്ന് ലഭിക്കില്ല. അപ്പം എനിക്ക് അവിടെ വെച്ച് തന്നെ മനസ്സിലായി നമ്മളുടെ ഏരിയ ഇതല്ല. ഞാൻ എപ്പോഴും പറയുന്നു, ഒരു സംരംഭകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ആൾക്കാർക്ക് പറയാൻ ഏറ്റവും എളുപ്പമുള്ള പേരായിരിക്കണം മൈമ. അങ്ങനെ രണ്ട് പേരിൽ ഒതുക്കാൻ തീരുമാനിച്ചു. മൈമ എന്ന് പറയുന്നത് ഞാൻ ഫ്രഞ്ച് അടിച്ചു നോക്കുമ്പോൾ ബിലവഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ സ്പീഡാണ് നമ്മുടെ ടീമിൻ്റെ സ്പീഡ്. നമ്മൾ സ്ലോ ആയാൽ ടീം മൊത്തത്തിൽ സ്ലോ ആവും. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. പലരും ഒരു തൊഴിൽ ചെയ്തതിന് ശേഷം ഒരു സംരംഭം തുടങ്ങാനിരിക്കുന്നവരാണ്. പക്ഷേ പലരും ചിന്തിക്കാറില്ല, ഒരു സംരംഭം എന്തിനു വേണ്ടിയാണ് ഈ തുടങ്ങുന്നത്, അതുകൊണ്ട് എന്താണ് ഗുണം. നിരവധി കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും പിടിച്ചു നിന്നാലേ അത് വിജയിപ്പിക്കാനാവൂ. എങ്കിൽ സ്പാർക്ക് എന്ന് ഒരു അനുഭവകഥ പങ്കുവെക്കുകയാണ്. സാധിക്കുന്ന നല്ലൊരു സംരംഭകനാണ് എൻ്റെ കൂടെ, എറണാകുളം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ വിജയകഥയിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഇന്നത്തെ സ്പാർക്ക്. സാദിഖ് ഭായ്, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്കളുടെ നാട് എറണാകുളമാണല്ലേ? അതെ. എവിടെയാണ്? എറണാകുളം ടൗണിൽ, ഇവിടെ അടുത്ത് തന്നെയാണ്. അതായത് വെണ്ണല എന്നാണ്. താങ്കൾ പഠിച്ചതൊക്കെ എവിടെയാണ്? എറണാകുളത്ത് തന്നെ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലാണ് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ഉണ്ടായത്. അതിനുശേഷം തിരൂർ സി ഡി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്കിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ആണ് ഡിപ്ലോമ ഞാൻ ചെയ്തത്. താങ്കൾ പഠനശേഷം സാധാരണ എല്ലാവരും ജോലി അല്ലെങ്കിൽ ബിസിനസ് ഏതെങ്കിലും ഒരെണ്ണമൊക്കെ തിരഞ്ഞെടുക്കാറാണ്, ഏതാണ് തിരഞ്ഞെടുത്തത്? സ്വാഭാവികമായും ഞങ്ങളുടേത് ഒരു ബിസിനസ് ഫാമിലി അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വാപ്പ അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജോലിക്കാണ് അദ്ദേഹവും ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ജോലിയാണ് ഞാൻ പ്രിഫർ ചെയ്തത്. എവിടെയാണ് ജോലി കിട്ടിയത്? തുടക്കത്തിൽ ഈ പനമ്പള്ളി നഗറിലുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആയതുകൊണ്ട് ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറിൻ്റെ കൂടെയാണ് ജോലിക്ക് ആദ്യമായി ഒരു ട്രെയിനിങ് എന്നുള്ള നിലക്കാണ് ഞാൻ പോയി തുടങ്ങി. പഠിച്ച ട്രേഡ് അതായിരുന്നു? ആ, പഠിച്ച ട്രേഡ് അതായിരുന്നു. തൊഴിൽ നീണ്ടു നിന്നോ? വിജയിച്ചോ? ഇല്ല, ഒരു 3 മാസത്തോളം മാത്രമാണ് ഞാൻ അവിടെ തുടർന്നത്. പക്ഷേ എപ്പോഴും നെക്സ്റ്റ് സ്റ്റെപ്പിനെ പറ്റി ആലോചിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഇതവിടെ എനിക്ക് തുടരാൻ സാധിച്ചില്ല. അതിനുശേഷം ഡൽഹിയിൽ ഒരു ജോലിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഏകദേശം 1 കൊല്ലത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു. ഡൽഹിയിലേക്ക് പോയി? ഇവിടെ നേരെ ഡൽഹിയിലേക്കാണ്. കമ്പനിയായിരുന്നു അത്? ഒരു അന്നത്തെ കാലഘട്ടത്തിൽ പാൻപരാഗിനൊക്കെ വേണ്ടി പാക്കിംഗ് മെഷീൻ സപ്ലൈ ചെയ്യുന്ന ഒരു പാക്കിംഗ് മെഷീൻ മാനുഫാക്ചറിങ് കമ്പനിയായിരുന്നു. ഓക്കെ. അതും ഒരു മലയാളിയുടേതായിരുന്നു. അവിടെ ഒരു ടെക്നീഷ്യനായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഒരു കൊല്ലമാണ് അവിടെ വർക്ക് ചെയ്തുള്ളൂ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ട്രെയിനിങ് പോയിന്റായ ഭാഷ, പ്രത്യേകിച്ച് ഹിന്ദി ഭാഷയിൽ ഞാൻ അവിടുന്ന് പ്രാവീണ്യമാക്കിയതിന് ശേഷമാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. ഒരു വർഷം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു? ആ, ഒരു വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോരുകയും സ്വാഭാവികമായി ആ സമയത്ത് എല്ലാവരും ചിന്തിക്കുന്നത് പോലെ വിദേശത്ത് ഒരു ജോലി എങ്ങനെ ഉണ്ടാകും. അതിനിടയിൽ അപ്പോൾ പ്രവാസ ജീവിതം ഉണ്ടായി. അത് എവിടെയാണ് പോയത്? അത് സൗദി അറേബ്യയിലാണ് ഞാൻ പോയത്. അവിടെ ഒരു കിങ് ഫൈസൽ യൂണിവേഴ്സിറ്റിയിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ ടെക്നീഷ്യനായിട്ടാണ് അവിടെയും പോയത്. അപ്പോൾ ഈ പഠിച്ച തൊഴിലുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു? അതെ, അവിടെ ഞാൻ വർക്ക് ചെയ്തത് ടെക്നീഷ്യനായിട്ട് തന്നെയാണ്, അവരുടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലാണ്. പക്ഷേ ആ സമയത്ത് സൗദിയിൽ നിയമങ്ങളൊന്നും ഇപ്പോൾ ഉള്ള അത്ര സ്ട്രിക്റ്റ് അല്ലായിരുന്നതുകൊണ്ട് എനിക്ക് പാർട്ട് ടൈമും കൂടി ജോലി എടുക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഒരു വൈകുന്നേര സമയങ്ങളിൽ ഞാൻ അവിടെ ഒരു ടെക്സ്റ്റൈൽസ് ഒരു സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തു. അതെ, ഞാൻ തുടക്കം മുതൽ തന്നെ എൻ്റെ ആത്മവിശ്വാസം അധ്വാനിക്കുക. ഒരു നിമിഷം പോലും ഈ സമയത്ത് വരെയും എനിക്ക് വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഏത് സമയവും നമ്മൾ അധ്വാനിക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മുടേത്. അപ്പോൾ രണ്ട് ജോലി ഒരു സമയത്താണ്. അത് മാത്രമല്ല, ഇനി ചിലപ്പോൾ ഒരു പക്ഷേ 3 ജോലി എന്നും കൂടി പറയേണ്ടി വരും. കാരണം ഈ സമയത്താണ് വി സി ആർ വി സി പി വിപ്ലവം നടക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ ഒരുപാട് പേർ അവിടെ സെയിൽസ് ഫീൽഡിലുണ്ട്, മാനേജർമാരും. ഇവർക്കൊക്കെ ഉള്ള ആകെ ഉള്ളൊരു എൻ്റർടൈൻമെൻറ്റ്, മൊബൈലൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ, ആകെ ഉള്ളൊരു എൻ്റർടൈൻമെൻറ്റ് ശരിക്കും വീഡിയോ കാണലാണ്. വീട്ടിൽ റൂമിൽ വന്ന് കഴിഞ്ഞാൽ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് അതാണ്, അതല്ലാതെ വേറെ ഒന്നുമില്ല. പുതിയ സിനിമകൾ ഇറങ്ങും. അപ്പോൾ ഞാനൊരു 3 VCR വാങ്ങി, അതിനെ ഞാൻ സിനിമകൾ, അത് പുതിയ ഫ്രഷ് ഇറങ്ങുന്ന സിനിമകളെ റെക്കോർഡ് ചെയ്ത് കാസറ്റ് വാടകയ്ക്ക് കൊടുക്കലും കൂടി ഈ സമയത്ത് തന്നെ ഞാൻ. അതാണ് ആദ്യത്തെ സംരംഭം. ആ സംരംഭം അതാണ്. 5 റിയാലാണെന്ന് വാടക എന്നാണ് എൻ്റെ ഓർമ്മ. തുകയാണ് അന്ന്. ഇന്നത്തെ അത്രയും വാല്യൂ ഇല്ല. അതിൻ്റെ പേരിൽ
ഈ പറഞ്ഞ പോലെ മൂന്ന് പണി ഒരു സമയം ആണ് ഞാൻ അവിടെ വെച്ചത്. അല്ല, അതിന്റെ കാസറ്റ് വാടക കൊടുക്കും. അന്ന് നല്ല ഡിമാൻഡ്. വിസിആർ അല്ല, വിസിആർ മിക്കവാറും എല്ലാ അവരുടെ അടുത്തുണ്ടാവും. കാസറ്റ്, പുതിയ ഫിലിമിന്റെ കാസറ്റ് ആണ് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇല്ല, ഇത് ഇത്രയും മൂന്ന് പണിയാണ്. അതിന് ശേഷമുള്ള പണികളും ഇതേപോലെ സൈഡിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പല പരിപാടിയും ചെയ്യുമായിരുന്നു. രണ്ടു കൊല്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നി നമ്മുടെ നാടിന്റെ അത്രയും നമുക്ക് സ്വാതന്ത്ര്യമുള്ള, നമുക്ക് സംരംഭം തുടങ്ങാൻ പറ്റുന്ന മറ്റൊരു രാജ്യം ഉണ്ടാകില്ല. നമ്മുടെ നാടിന്റെ അത്രയും സപ്പോർട്ട് നമുക്ക് വേറൊരു സ്ഥലത്തു നിന്ന് ലഭിക്കില്ല. അപ്പൊ എനിക്ക് അവിടെ വെച്ചാലും മനസ്സിലായി നമ്മളുടെ ഏരിയ ഇതല്ല, നാട്ടിലേക്ക് തിരിച്ചു പോരണം എന്നുള്ള ആഗ്രഹം അവിടെ വെച്ചിടത്തോളം. അപ്പൊ ഒരു കൊല്ലം ഡൽഹി, രണ്ട് കൊല്ലം സൗദി. അതെ, നാട്ടിലേക്ക് തിരിച്ചു വന്ന ജോലിയാണോ അതോ എന്തെങ്കിലും സംരംഭമാണോ? ഞാൻ പറഞ്ഞതുപോലെ പിന്നെ ഞാൻ ജോലി എന്നുള്ളത്, ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു അനുസരിക്കുന്ന അല്ലെങ്കിൽ ഒരാൾ പറയുന്ന ആ ലിമിറ്റിൽ വെച്ച് പണികൾ നടത്തുന്ന ഒരു രീതിയാണ്. പക്ഷേ ഒരു സംരംഭം തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്തായിരുന്നു മേഖല? ആ സമയത്ത് തന്നെയാണ് എൻ്റെ പിതാവിൻ്റെ സുഹൃത്തായ ഒരു ഷംസുദ്ദീൻ വീഡിയോ റഫ, അവർ കോയമ്പത്തൂർ കുട്ടികൾക്ക് ആവശ്യമുള്ള വാക്കേഴ്സ്, ക്രാഡിൽസ് മുതലായ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി തുടങ്ങുന്നത്. ഏത് വർഷമാണ് എനിക്ക് തോന്നുന്നത്? ഒരു 90, അവർ കമ്പനി തുടങ്ങിയത് 93-ലാണെങ്കിലും നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഏകദേശം 96-ലാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അക്കാലത്ത് ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ ഉൽപ്പന്ന മാർക്കറ്റിൽ അത്ര പോപ്പുലർ അല്ല. അല്ല, അത് യഥാർത്ഥത്തിൽ അവരുടെയും കൂടി ഒരു പരീക്ഷണമായിരുന്നു. ഓക്കെ, ആ സമയത്ത് നമുക്കറിയാം, നമ്മളൊക്കെ നമ്മളുടെ ടോയ്സിനെ പറ്റിയുള്ള കൺസെപ്റ്റ് നമുക്കറിയാമല്ലോ, ഒരു പപ്പരക്കായുടെ അങ്ങനെ അതിൽ നിന്ന് അവിടം വരെ എത്തി നിൽക്കുന്ന ഓലയൊക്കെ വെച്ചിട്ടാണ് പന്തൊക്കെ, ഓലപ്പന്ത്, പിന്നെ ഈ പി പി അടിക്കും, പിന്നെ അതേപോലെ നമുക്ക് ഉന്തിക്കൊണ്ട് വീടുകളിൽ പണം കൊടുത്തിട്ടോ വാങ്ങുന്ന കാലമൊന്നും ആയിരുന്നില്ല. ആയിട്ടില്ല. അപ്പൊ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനാണ് എടുത്തത്? ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഞാൻ എടുത്തത്. അതെങ്ങനെ പോയത്? അത് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഒന്നും ഉണ്ടായില്ല, എന്റെ ആത്മവിശ്വാസം മാത്രമായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ നിന്ന് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങും, ഞാൻ ഇവിടെ ഓർഡറുകൾ എടുക്കും, എന്നിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കും, ഇതിന്റെ ലാഭം എനിക്ക് കിട്ടും, ഞാൻ ബാക്കി ഞാൻ അവരുടെ പൈസ കൊടുക്കും. ഇങ്ങനെയാണ് തുടക്കത്തിൽ പരസ്പര ഒരു സഹായം എന്നുള്ള നിലക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ആ സമയത്ത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടൊക്കെ വളരാൻ സാധിച്ചോ? ഞാൻ പറഞ്ഞല്ലോ, ഈ ഏകദേശം ഒരു 2000 ആയപ്പോഴത്തേക്കും ഈ കോയമ്പത്തൂർ കമ്പനിയുമായിട്ട് ചെറിയൊരു മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഓക്കെ, യഥാർത്ഥത്തിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്ന ആളാണ്, ഒരു പരിധിക്കപ്പുറം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, കാരണം അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത് ക്രെഡിറ്റ് കാര്യമായി കൊടുക്കണം. നമ്മളവിടെ ചെല്ലുമ്പോൾ അവരുടെ കസേരക്കാണല്ലോ വില. അപ്പോൾ ഈ എൻ്റെ വിലയുള്ള ഒരു കസേര എനിക്ക് എങ്ങനെ വാങ്ങാം എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഈ കമ്പനിയായിട്ടും കൂടി ഉള്ള എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അവരായിട്ടുള്ള ടേംസ് അവസാനിപ്പിക്കുന്നു. പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചു. നെക്സ്റ്റ് എന്ത് എന്ന് ഞാൻ ചിന്തിക്കാതെയാണ് ഞാൻ അവരായിട്ടുള്ള അവസാനിപ്പിക്കുന്നത്. അത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കച്ചവടക്കാരൻ, എൻ്റെ ഒരു ഡീലറായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ അദ്ദേഹമായിട്ട് ഈ വിഷയം പങ്കുവച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തായാലും സദീഖ് ഏതായാലും 6-7 കൊല്ലത്തോളം ഈ ഫീൽഡിലുണ്ടായ ആളാണല്ലോ, അപ്പം നമുക്ക് ഏറ്റവും എളുപ്പം ആ ഫീൽഡ് അവരെ തന്നെ അഭിമുഖീകരിക്കുകയും അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് കൊടുക്കുകയും ഡൽഹിയിലേക്ക് ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോകാം, എന്നിട്ട് കുറച്ച് സാധനങ്ങൾ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഡൽഹിയുമായി ബന്ധപ്പെട്ട ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ് ഞാൻ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടോ കയ്യിൽ? ഞാൻ പറഞ്ഞല്ലോ, ഭാര്യയുടെ നിന്നൊക്കെ മേടിച്ച കുറച്ച് സ്വർണം വിറ്റ് ഉണ്ടായിരുന്ന കുറച്ച് പൈസ, അതായത് എനിക്ക് തോന്നുന്നത് ഒരു 1.5 ലക്ഷം രൂപ അതുകൊണ്ടാണ് ഡൽഹിക്ക് പോകുന്നത്. 1.5 ലക്ഷം രൂപ കൊണ്ടാണ് ഡൽഹിക്ക് പോകുന്നത്. ഫുള്ള് പർച്ചേസ് ചെയ്യാൻ തോന്നിയില്ല, കാരണം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 90,000 രൂപ പർച്ചേസ് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ നാട്ടിൽ പോയാൽ ഇതിൻ്റെ ഫ്രെയ്റ്റ് അടക്കമുള്ള പൈസ കൊടുക്കണമല്ലോ, ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് പൈസ വേണമല്ലോ. അപ്പൊ കൊണ്ടുപോയ പൈസയിൽ 10-25,000 രൂപ തിരിച്ചും കൊണ്ടുവന്നു. ആ പൈസ വെച്ചിട്ടൊക്കെ സാധനങ്ങളെല്ലാം വാങ്ങാൻ സാധിച്ചോ? അത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയില്ല, കാരണം ഒരു 1 രൂപ അല്ലെങ്കിൽ 90 രൂപയുടെ പർച്ചേസ് ചെയ്യാൻ നടത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇനി തിരിച്ചു വന്നിട്ട് പൈസ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഫ്രെയ്റ്റ് കൊടുക്കണം, ബാക്കി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഈ കൊണ്ടുപോയ പൈസയിൽ കുറച്ച് പൈസ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്.
അപ്പൊ ഇവിടെ വന്നതിന് ശേഷം അത് വിജയിച്ചോ? വന്നതിന് ശേഷം ആദ്യത്തെ മാസം എനിക്ക് തോന്നുന്നു ആകെ ഒരു 6000 അല്ലെങ്കിൽ 10,000 രൂപ കൂടി കുറഞ്ഞ ബിസിനസ് ഞാൻ ചെയ്തോളൂ. കാരണം അന്ന് ഈ മേഖല ഒന്ന് ഫ്ലറിഷ്ഡ് ആയി വരുന്ന സമയമാണ്. പല പ്രൊഡക്റ്റുകളും ആൾക്കാർക്ക് അറിയില്ല, എന്താണ് എന്തിനാണെന്ന് പോലും അറിയാത്തൊരു കാലഘട്ടമാണ്. ടോയ്സിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ പടിപടിയായി അത് മുമ്പോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പേരിൽ പക്ഷേ പിന്നെ പതിയെ കിട്ടിയ ആക്സെപ്റ്റൻസ് പിന്നെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ലെവലിലേക്ക് പോകാൻ എന്താണ് ചെയ്തത്? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എറണാകുളത്ത് കോളത്തറ ബസാറിൽ ചെറിയൊരു കടയെടുത്തു. കോളത്തറ ബസാറിൽ ചെറിയൊരു കടയെടുക്കാൻ കാരണം ആദ്യം എൻ്റെ ഓഫീസ് ഉണ്ടായത് ഒരു ഉള്ളു ഏരിയയിലാണ്. അവിടെ കസ്റ്റമേഴ്സ് സാധനം വാങ്ങാൻ വരണമെന്നില്ല. ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിലക്കാണ് ഞാൻ അങ്ങോട്ടേക്ക്. അവിടെ ചെറിയൊരു കടയായിരുന്നു, ചെറിയൊരു റൂം സ്പേസ് ആയിരുന്നു. അതെ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ മാർക്കറ്റിൽ ഇരിക്കുന്ന ഒരു വില മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക്, കാരണം അവിടെ ആൾക്കാർ വരുന്നു, അവരുടെ വികാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു, ബിസിനസ്സിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന്, അല്ലെങ്കിൽ മാർക്കറ്റിലെ പ്രൊഡക്ട്സ് എന്താണ്. ഒരിക്കലും ഒരു സംരംഭകൻ ചെയ്യേണ്ടത് തൻ്റെ ഭാഗത്തുള്ള പ്രൊഡക്ട്സ് വിൽക്കുന്നതല്ല, മറിച്ച് കസ്റ്റമർ എന്താണ് ആവശ്യപ്പെടുന്നത് അതാണ് വിൽക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവാണ് എനിക്ക് അവിടുന്ന് കിട്ടിയത്. അപ്പോൾ അവിടുന്ന് അത് വളർത്താനായോ? അത് ചെറിയ കടയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. സ്വാഭാവികമായി വാടക ഒരു 19% അവിടെ ഉള്ള ആൾ ഇൻക്രീസ് ചെയ്തത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോഴുള്ള ചെറിയ വാടകയാണെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം എൻ്റെ ഓഫീസിൽ ഒരു സാധനം വാങ്ങാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ജൂസ് സ്ട്രീറ്റിലേക്ക് വരുന്നില്ല? ജൂസ് സ്ട്രീറ്റ് എറണാകുളത്തെ ഏറ്റവും പ്രമുഖമായ ഹോൾസെയിൽ മാർക്കറ്റാണ്. എന്തുകൊണ്ട് അവിടെ വരും? അദ്ദേഹത്തിന് അന്ന് അവിടെ ഒരു കടയുണ്ട്. എന്തുകൊണ്ട് വരുന്നില്ല? ഞാനും ഒരു കട അന്വേഷിക്കാം. അപ്പോൾ എനിക്ക് തോന്നി അവിടെയാണ് എനിക്കൊരു സ്പാർക്ക് ശരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ കോളുതറ നിർത്തിയിരുന്ന സമയമാണ്, ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ നല്ലൊരു കടയുടെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹം. വലിയ ഡിമാൻഡൊക്കെയാണ് ആദ്യം വെച്ചതെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞ ഡിമാൻഡിന് അദ്ദേഹം അത് എനിക്ക് തരികയത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മളെ നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് ഇതൊക്കെ നമ്മളെ ഞാൻ പറഞ്ഞ തോക്കുക എനിക്ക് ആ റൂം തന്നു. പിന്നെ ഞാൻ അവിടെ ഒന്ന് റൂം പൈസ മുടക്കി നല്ല ഭംഗിയാക്കി. അതൊരു വലിയ വഴിത്തിരിവായിരുന്നു അല്ലേ? അതൊരു വലിയ വഴിത്തിരിവായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് കേരളാസ് ബിഗ്ഗസ്റ്റ് ഹോൾസെയിൽ ഷോപ്പ് എന്നാണ്. കാരണം അത്രയും വലിയ ഷോപ്പാണ് അന്ന്. ആ ഷോപ്പ് ഇന്നുമുണ്ട്. അതൊരു വലിയ ഷോപ്പ് തന്നെയായിരുന്നു. ആ കേരളത്തിലെ ഹോൾസെയിൽ ഷോപ്പിൽ ഏറ്റവും വലിയൊരു ഷോപ്പ് എന്നാണ് അന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് എത്ര ഡീലേഴ്സിലോട്ടൊക്കെ നിങ്ങൾ എത്തിപ്പെട്ടു? ഞാൻ കോളത്തറയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇപ്പോൾ എനിക്ക് നിലവിൽ ഒരു 500 ഡീലേഴ്സ് കേരളത്തിലാകെ. 500 ഒരു 6,000-7,000 പ്രൊഡക്ട്സ്. ഏത് സമയത്തും 6,000 മുതൽ 7,000 വരെ പ്രൊഡക്ട്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു ചെറിയ ക്രേഡിൽ അത് വെച്ച് തുടങ്ങി ആ ലെവലിലേക്ക് എത്തി. പക്ഷെ അവിടെ ഏതൊരു സംരംഭകനും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, ഇതൊരു ഹോൾസെയിലാണ്, ഇതൊക്കെയാണ്, ഇതിൻ്റെ അടുത്ത പടി എന്ന് ചിന്തിച്ചോ അതോ അതിൽ ഒതുങ്ങിയോ? ആ അതാണ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. എൻ്റെ ഹോൾസെയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചൈനയുമായി ഞാനൊരു കൊല്ലത്തിൽ ഒരു 3 പ്രാവശ്യം എങ്കിലും ഞാൻ ചൈനയെ സന്ദർശിക്കും. അവിടുന്ന് ഞാൻ എനിക്ക് ഏറ്റവും പ്രൊഡക്ട്സിനെ പറ്റി നല്ല ധാരണയുള്ളതുകൊണ്ട് എന്താണ് ജനങ്ങൾക്ക് ആവശ്യം ഇത് നമ്മൾ മനസ്സിലാക്കി ആ പ്രൊഡക്ട്സ് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. സർക്കാരിൻ്റെ കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ട് തന്നെ പതിയനെ ചൈനയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ, കോവിഡ് വന്നതിന് ശേഷം നമ്മൾ പോയിട്ട് പോലുമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഹോൾസെയിൽ എന്നുള്ള കൺസെപ്റ്റിനപ്പുറം നമ്മളുടെ മരണശേഷം, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമി ഉണ്ടാകുന്നിടത്തോളം ഓർമ്മ നിൽക്കേണ്ടത് ഒരു ബ്രാൻഡായിരിക്കണം. അതാണ് അടുത്ത ലെവൽ. ഒരു ബ്രാൻഡായിരിക്കണം. സ്വാഭാവികമായി കേരളത്തിലുള്ള ചെറിയ ചെറിയ ഡീലേഴ്സ് വരെ ചൈനയിൽ പോയി തുടങ്ങിയ സന്ദർഭം. അതായത് നമ്മുടെ വാങ്ങുന്നവരൊക്കെ അവിടെ പോയി തുടങ്ങി. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിനെ പറ്റി ആലോചിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. അപ്പോൾ ബ്രാൻഡ് എന്ത് ബ്രാൻഡാണ് കണ്ടുപിടിച്ചത്, എന്താണ് ചെയ്തത്? അപ്പോഴാണ് ഞാൻ നമ്മുടെ റീറ്റെയിൽ മേഖലയിലേക്ക് കടക്കുവാൻ തീരുമാനിച്ചത്. ഓക്കെ. അങ്ങനെ എൻ്റെ ഒരു
പെങ്ങട അമ്മുകൻ്റെ ഒരു സജഷൻ പ്രകാരം ഒരു ഡിസൈൻ മൈ മാസ്റ്റേഴ്സ് എന്നാണ് എൻ്റെ എറണാകുളത്തെ സ്ഥാപനത്തിൻ്റെ പേര്. ഓക്കെ, ഇതിനെ മൈമ എന്നുള്ള ഷോർട്ട് ഫോം. ഞാൻ എപ്പോഴും പറയുന്നു, ഒരു സംരംഭകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ആൾക്കാർക്ക് പറയാൻ ഏറ്റവും എളുപ്പമുള്ള പേരായിരിക്കണം മൈമ. അങ്ങനെ രണ്ട് പേരിൽ ഒതുക്കാൻ തീരുമാനിച്ചു. മൈമ എന്ന് പറയുന്നത് ഞാൻ ഫ്രഞ്ച് അടിച്ചു നോക്കുമ്പോൾ ബിലവഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മളുടെ കുട്ടികളായിട്ട് അവരുടെ ലവും അവരുടെ കെയറുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പേര് എന്നുള്ള നിലക്ക് ആ പേര് തീരുമാനിച്ചു. ഈ പേരിൽ നമ്മൾ ബ്രാൻഡ് ചെയ്യാനും നമ്മുടെ റീറ്റെയിൽ രംഗത്തേക്ക് നമ്മുടെ പേരിൽ പ്രോഡക്റ്റുകൾ ഇറക്കാൻ തുടങ്ങി. മൈമ എന്നുള്ള പേരിൽ പ്രോഡക്റ്റ് ഇറക്കുന്ന സംവിധാനത്തെ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ ആലോചിക്കുള്ളൂ. ഓക്കെ, അതിന് അതിൻ്റേതായിട്ടുള്ള കുറേ പരിമിതികളുണ്ട്. അതേസമയം ഇപ്പോൾ നമ്മൾ ബ്രാൻഡ് കിഡ് സ്റ്റോർ എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റോർ എങ്ങനെയായിരുന്നു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്? ഞാന് ആദ്യം പാലാരിവട്ടത്താണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോർ വരുന്നത്. അദ്ദേഹം ഓൾറെഡി എന്റെ ഒരു ഡീലർ ആയിരുന്നു. ഓക്കെ, അദ്ദേഹം പക്ഷേ ഇന്ന് പല സംരംഭകരും നേരിടുന്ന ഒരു പ്രതിസന്ധി കൂടിയാണത്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് അവരുടെ സ്ഥാപനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഇന്ന് ഈ വിവരം എന്നോട് പറയുകയും ഞാൻ ആ ഒരു കൺസെപ്റ്റിനെ മറ്റൊരു ലെവലിലേക്കാണ് കൊണ്ടുവന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ, അദ്ദേഹത്തിൻ്റെ കടയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഷോപ്പ്, സ്റ്റോക്ക് പ്ലസ് ഓപ്പറേഷൻ, ഇത് മൈമ നടത്തും, അതായത് ഞങ്ങൾ നടത്തും. നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിലവിൽ ഇത്ര ശതമാനം, എത്ര ശതമാനമാണെന്ന് ഓരോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹമായി സംസാരിച്ചു, നിങ്ങൾ വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഏത് സമയം, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സിസ്റ്റമാണ്, ഏത് സമയത്ത് ഒരു മാസം ഇത്ര ടേൺ ഓവറിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ്, അതിൻ്റെ ആ കടയിൽ നിന്നുള്ള, അതായത് വാടക നമ്മൾ കൊടുക്കും, കറണ്ട് കാശ് നമ്മൾ കൊടുക്കും, സാലറി നമ്മൾ കൊടുക്കും. അതാണ് നേരത്തെ പറഞ്ഞത്, സ്റ്റോക്ക് പ്ലസ് ഓപ്പറേഷൻ ഞങ്ങൾ നടത്തും. വെരി ഗുഡ്. അങ്ങനെ ഒരു മോഡലിലേക്ക്, അങ്ങനത്തെ ഒരു മോഡലിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. പക്ഷേ സ്റ്റോറിന്റെ പേര് മൈമ എന്നാണ്. സ്റ്റോറിന്റെ പേര് മൈമ എന്നായിരിക്കും. പാലാരിവട്ടത്താണ്. പാലാരിവട്ടത്താണ്. അത് വിജയിച്ചു. അത് വിജയിച്ചു. ആ ഒരു മോഡൽ, അത് സാധാരണ ഒരു ഫ്രാഞ്ചൈസി സ്കീമിന്റെ അപ്പുറം കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആണ്. നമ്മൾ ഓപ്പറേഷൻസ് മുഴുവൻ ഏറ്റെടുക്കുകയാണ്. നമ്മൾ ഓപ്പറേഷൻസ് ഏറ്റെടുക്കുന്നു, സ്റ്റോക്ക് ഏറ്റെടുക്കുന്നു. ഇതൊന്നും ഇവർ അറിയേണ്ട ആവശ്യമില്ല. അത് ഒന്നിൽ ഒതുങ്ങിയോ അതോ രണ്ടാമത്തെ സ്റ്റോറിലോട്ട് പോയോ? അത് രണ്ട്, അത് അങ്ങനെ ആയിരുന്നുവെങ്കിലും എൻ്റെ രണ്ടാമത്തത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പേരിൽ തന്നെയാണ്. അവിടെ എവിടെയാണ്? അത് കടവന്ത്രയിലാണ്. കലൂർ കടവന്ത്ര റോട്ടിൽ മൈമ എന്ന് പറയുന്ന, അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതൊരു ടോയ് സ്റ്റോർ ആയിരുന്നു എങ്കിൽ കടവന്ത്രയിലത് ഒരു കിഡ് സ്റ്റോറാണ്. അവിടെ അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് കുട്ടികളുടെ ഡ്രസ്സ് അടക്കം, അതൊരു വലിയ സ്റ്റോറാണ്. അത് ഏകദേശം ഒരു തുണിയുടെ, കുട്ടികളുമായി ബന്ധപ്പെട്ട തുണിയുമായി ബന്ധപ്പെട്ട സെയിലൊക്കെ തുടങ്ങിയത് അവിടെയാണ്. അപ്പൊ അതിനുശേഷമാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞ കൺസെപ്റ്റിൽ ഒരു സ്ഥാപനം സ്റ്റേഡിയത്തിൽ രൂപപ്പെട്ടു. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു റൂമുണ്ട്. സ്റ്റേഡിയം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ഓക്കെ, ഇതും ഇങ്ങനെ തന്നെയാണ്, സ്റ്റോക്ക് പ്ലസ് ഓപ്പറേഷൻ. നമ്മൾ എനിക്ക് തോന്നുന്നത് കട തുടങ്ങിയ ശേഷം വന്നിട്ട് പോലും ഇല്ല. നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ മാസവും കൃത്യമായി നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്, വരേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പം നമ്മളിങ്ങനെ പറയുന്ന ഇതാണ് ഈ മാസത്തെ സെയിൽ, ഇതിന് ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. അത് ലാഭമാണെന്നോ നഷ്ടമാണെന്നോ പോലും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇത് എല്ലാം അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കും. അങ്ങനെ മൂന്ന് സ്റ്റോർ അപ്പോൾ ആ രീതിയിൽ ഓപ്പറേഷൻ നന്നായി തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ നന്നായി പോകുന്നുണ്ട്. അപ്പോൾ ഇനി അതിനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടത് ഓൺലൈൻ സെയിലാണ് സ്വാഭാവികമായി. അപ്പോൾ നമ്മൾ മൈമ ടോയ്സ് .com എന്ന പേരിൽ നമ്മുടെ ഓൺലൈൻ സെയിലും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ടോയ് സ്റ്റോർ നടത്തുന്ന കേരളത്തിൽ ആരെങ്കിലും ഇതുപോലെ അവരൊരു പ്രതിസന്ധിയിലാണെങ്കിൽ സാദിഖ് ഭായി അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്? അതെ അതെ, അത് ഏറ്റെടുക്കുകയും നടത്തുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള രീതി. സാദിഖ് ഭായി, ഒരു സംരംഭകൻ വിജയിക്കണമെങ്കിൽ അയാൾക്ക് വേണ്ട ക്വാളിറ്റി എന്താണ് താങ്കളുടെ നോട്ടത്തിൽ? എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഒരു സംരംഭകൻ ആദ്യം താൻ എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ എന്താണ് വിൽക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന്, ഞാൻ വിൽക്കുന്നത് ടോയ്സ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ടോയ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കുക. ബാക്കിയുള്ള പ്രൊഡക്റ്റ് പോലെയല്ല. നമ്മൾ വീട്ടിലൊരു വാഷിംഗ് മെഷീൻ മേടിക്കുകയാണെങ്കിൽ നമ്മൾ കണക്കാക്കുക, ഇത് എൻ്റെ ജീവിതാവസാനം വരെ ഉപയോഗിക്കണം, പറ്റിയെങ്കിൽ എൻ്റെ തലമുറക്ക് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ അവിടെ ഒരു കോംപ്രമൈസിന് തയ്യാറാവും. മേ ബി ഇറ്റ് ബൈ പ്രൈസ്, മനസ്സിലായല്ലോ. പക്ഷേ ടോയ്സ്, ഇത് വാങ്ങിക്കുന്നവൻ തന്നെ മനസ്സിലാക്കും, എൻ്റെ മോൻ എത്രയും നല്ല സാധനം കൊടുത്താലും രണ്ട് ദിവസത്തേക്കുള്ളൂ. അപ്പോൾ രണ്ട് ദിവസം മാത്രം
ഈടുനിൽക്കുന്ന ഒരു സാധനം അദ്ദേഹത്തിന് മതി. അപ്പോൾ ഈ അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളും അതിനനുസരിച്ചുള്ള സംഭവങ്ങളുമാണ് നമ്മൾ വിൽക്കേണ്ടത്. ശരിയാണ്, നമ്മളൊക്കെ ടോയ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ എന്നാ രണ്ടു ദിവസം ഉപയോഗിച്ചതിനുള്ളിൽ നശിപ്പിച്ച് കളഞ്ഞോ എന്ന് പറഞ്ഞു. ഒരിക്കലും അവരൊരു റേറ്റ് റേറ്റ് വൈസ് ഒരു കോംപ്രമൈസിന് അവർ തയ്യാറില്ല. അതുകൊണ്ട് തന്നെ ടോയ്സിനെ ജനകീയമാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഒരു പരിധിക്ക് അപ്പുറമുള്ളൊരു ഭയങ്കര ഹൈ എൻഡിൽ നിൽക്കുന്ന ഒരു ടോയ്സിന്റെ സെക്ഷനും അല്ല, എന്നാലും ഏറ്റവും ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന ഒരു ടോയ്സും അല്ല, അതിനിടയിലാണ്, അതിന്റെ സാധ്യതയും അതിനിടയിലാണ്. ഈ സാധ്യത ഞാൻ പറഞ്ഞു വന്നത് ഒരു സംരംഭകന് മനസ്സിലാക്കി ഒരു ടോയ്സ് എന്നുള്ള നിലക്കാണ് ഞാൻ പറഞ്ഞതെങ്കിലും സംരംഭകരുടെ ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കാം. സംരംഭകൻ ആരാണെന്നും എന്താണ് വിൽക്കേണ്ടതെന്നും ആദ്യമായി സ്വന്തമായി വിലയിരുത്തുക, അതാണ് ഇതിന്റെ വിജയത്തിന്റെ ഒരു നിദാനം എന്നാണ് എനിക്ക് ആവശ്യത്തിൽ പറയാം. വെരി ഗുഡ്. ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് താങ്കൾ എപ്പോഴെങ്കിലും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇത് മതി എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് പറയാനുള്ളതൊരു ഞാൻ ഒരു സംരംഭകനായതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല, ഒന്നിനും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ടീം, ഞാൻ നമ്മുടെ കുട്ടികളോട് പറയാറുണ്ട് നമ്മുടെ സ്പീഡാണ് നമ്മുടെ ടീമിൻ്റെ സ്പീഡ്. നമ്മൾ സ്ലോ ആയാൽ ടീം മൊത്തത്തിൽ സ്ലോ ആവും. അതിൻ്റെ പേരിൽ ഞാൻ നേരത്തെ ഒരു വിഷയം ഞാൻ പറഞ്ഞിരുന്നു, ബ്രാൻഡ് എന്നുള്ളത് ഒരു പക്ഷേ നമ്മളെക്കാട്ടിയും വളർന്നു പോകേണ്ട ഒരു സാധനമാണ്. ഇപ്പോൾ പലപ്പോഴും ചില ആൾക്കാരെ പുതിയ പരിചയപ്പെടുമ്പോൾ അവരെന്നോട് ചോദിക്കും, ഓ മൈമ നിങ്ങളുടേതാണല്ലേ എന്ന്. അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് മൈമ എന്നുള്ള ബ്രാൻഡ് നമ്മളെക്കാട്ടിയും വളരുന്നു. അപ്പോൾ നമുക്കൊരിക്കലും സാറ്റിസ്ഫൈഡ് എന്നുള്ള സാധനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവില്ല. എന്നാലേ വളരാൻ സാധിക്കുള്ളൂ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ആത്മവിശ്വാസത്തോടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, സത്യസന്ധമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എന്നാൽ വിജയത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് എൻ്റെ പോളിസി. അതുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് പോളിസിയാണ്. ഈ പ്രയാണത്തിനിടയിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞല്ലോ എന്ത് തുടങ്ങുന്നു, പ്രതിസന്ധി എന്നുള്ളത് പ്രയാണത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഒരിക്കലും പ്രതിസന്ധികളില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ പ്രതിസന്ധിയെ ധൈര്യപൂർവ്വം നേരിടുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത സ്വപ്നങ്ങൾ എന്താണ്? നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് സ്വന്തമായ ഒരു 10 സ്റ്റോറെങ്കിലും ഇതേപോലെ റീറ്റെയിൽ മേഖലയിൽ തുടങ്ങണമെന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം. പിന്നെ എനിക്ക് 6 മക്കളാണ്, അവരൊക്കെ വളർന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ ബേസായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ജോലിക്കപ്പുറം ഒരു എൻ്റർപ്രണറിനെ സംബന്ധിച്ചിടത്തോളം അവൻ വരുന്ന അവൻ്റെ തലമുറയെ കൂടി പരിഗണിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നിലക്ക് നമ്മളിപ്പോൾ കുട്ടികളൊക്കെ വളർന്നു വരട്ടെ, അവർ അത് ഓപ്പറേറ്റ് ചെയ്യട്ടെ. കേരളത്തിൽ എന്തായാലും അറിയപ്പെടുന്ന ഒരു ടോയ്സ് ബ്രാൻഡായി, അതല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ബേബി സ്റ്റോർ ബ്രാൻഡായി മൈമയെ മാറ്റണം എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. അത് കേരളം എന്ന് പറഞ്ഞത് ഇപ്പോൾ തെറ്റായെന്ന് എനിക്ക് തോന്നുന്നു, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. വണ്ടർഫുൾ. നിങ്ങൾ കേട്ടു സാദിഖ് ഭായ് എന്ന് പറയുന്ന ഒരു നല്ല സംരംഭകൻ്റെ കഥ. അദ്ദേഹം കഠിനാധ്വാനിയാണ്, അദ്ദേഹം തൊഴിലാളികളോട് പോലും പറഞ്ഞു നിൽക്കുന്നത് ഒന്ന് ഇടിച്ചു നിൽക്കണമെന്നാണ്. സംരംഭകർ സാറ്റിസ്ഫൈഡ് ആവരുത് എന്നാണ് എനിക്കും പറയാനുള്ളത്. ഒരു സാറ്റിസ്ഫൈഡ് ആയാൽ നമ്മൾ താഴെ പോവും, വളരണം, അടുത്ത ലെവലിലേക്ക് പോകണം. സ്വന്തം ഒരു കടയിൽ ഒതുങ്ങി നിൽക്കാതെ ഒരു ബ്രാൻഡുമായി മുന്നോട്ട് പോയി അദ്ദേഹം നല്ലൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രതിസന്ധിയിലായവരുടെ ആ ഷോപ്പുകൾ ഏറ്റെടുത്ത് നടത്തി ലാഭം കൊടുക്കാമെന്നുള്ളൊരാശയവും. ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാവട്ടെ. ടോയ്സ്, അതിന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഭക്ഷണം പോലെ കുട്ടികൾക്ക് ടോയ്സ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ആ മാർക്കറ്റ് ഒരിക്കലും താഴെ പോവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചെറിയ രീതിയിൽ തുടക്കം കുറിച്ച് 6000 ഉൽപ്പന്നങ്ങളും 500 ഡീലേഴ്സുമായി ഇതാ സ്വന്തമായി ഇപ്പോൾ ഒരു 3 ഓപ്പറേഷൻസ് ടോയ് സ്റ്റോറുമൊക്കെ ആയി 10 ഭാവിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് സാദിഖ് ഭായ് മുന്നേറുകയാണ്. ഇത്തരം സംരംഭങ്ങൾ, ഇത്തരം സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ, നിരവധി തൊഴിലവസരങ്ങളും ഉണ്ടാവട്ടെ. സാദിഖ് ഭായ്, താങ്ക് യു സോ മച്ച് സ്പാർക്കിലേക്ക് വന്ന് താങ്കളുടെ ഈ സ്പാർക്കുള്ള കഥ ഞങ്ങളോട് പറഞ്ഞതിന്. താങ്കളുടെ സംരംഭം വളരട്ടെ, അടുത്ത തലമുറ ഏറ്റെടുത്ത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി തീരട്ടെ മൈമ. താങ്ക് യു. താങ്ക് യു.